ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോണത് ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പോക്കറ്റാണ്. അപ്പോൾ ഇത് ബ്രെഡ് ഷവർമ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കഴിക്കാനും നല്ല രുചിയാണ്. അതുപോലെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. എൻ്റെ വീഡിയോ അതേ കണ്ണ കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏതായിട്ടും ബ്രെഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് റൗണ്ട് മാത്രമാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റൗണ്ടാക്കി എടുക്കാൻ പറ്റിയതുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് ഈ റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നത്. മൂടി വെച്ചിട്ടതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ മൂടിൻ്റെ ഷേപ്പിനായിട്ട് ഇതും കൊണ്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതലെടുക്കട്ട. അപ്പോൾ ബ്രെഡാണ് മാറ്റി ചെയ്യുന്ന ശേഷം നമുക്ക് ഇനി ഇതിക്കൊരു പശമൈന ഉണ്ടാക്കണം. മൈദപ്പൊടി 1 ടീസ്പൂണും മൈദപ്പൊടി എടുത്തിട്ട് അതിക്കൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 നമുക്കൊരു പശ പോലെ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി കലക്കി എടുക്കുക. നന്നായി ലൂസായി പോകണ്ട, നമുക്കൊന്ന് കുറച്ച് കട്ടിയിൽ തന്നെ ഈ പശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് സൈഡൊന്ന് ബ്രെഡിൻ്റെ സൈഡിലൊന്ന് തേച്ചെടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. നമുക്കൊരു സൈഡിൽ തേച്ചെടുക്കണ്ട, എല്ലാ സൈഡിലും ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് ഭാഗം മാത്രം വിട്ട് ഒഴിവാക്കാം. അത് നമുക്ക് അവിടെയും കൂടി ഒട്ടി പിടിച്ചാൽ പിന്നെ അടർത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒട്ടണില്ലെങ്കിൽ പശ തേച്ച് കൊടുക്കുക, അല്ല ഒട്ടി നിൽക്കും. നമുക്ക് ഇനി ഇത് പൊരിച്ചെടുക്കുമ്പോഴത്തേന് റെഡി ആയി കിട്ടും. അപ്പോൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതുപോലെ സൈഡിൽ മാത്രം തേച്ചെടുക്കാൻ പറ്റുള്ളൂ. നടുവിൽ തേച്ചെടുക്കാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മയോണീസൊക്കെ ഉള്ള നല്ല കൂട്ട് വെച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഞാനിത് ഒന്ന് കോഴിമുട്ടയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട ഒരു ബൗളിക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഞാനിവിടെ 1 കാടി സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോഴും ഉപ്പ് കൂടി പോകരുത്, ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ നമുക്ക് ഈ മുട്ടയൊക്കെയുള്ളൊരു ചെറിയ ഉപ്പ് രസം മാത്രം മതി. അപ്പോൾ ഈ മുട്ട നന്നായി കലക്കിയിട്ട് ഇതുപോലെ രണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഈ ബ്രെഡ് ഇതാ വെച്ചിട്ടുള്ള നമുക്ക് ഒട്ടിച്ച് വെച്ച ബ്രെഡൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് ഇനി ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ദോശ ചുടുന്ന ഒരു പാൻ വെച്ചിട്ട് അതിക്കൊരു കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിരുന്നു. ഓയിലിൻ്റെ കണക്ക് തന്നെ 2 ടീസ്പൂണ് 3 ടീസ്പൂണൊക്കെ ഓയിൽ മതി. നമുക്ക് പൊരിച്ചെടുക്കൊന്നും വേണ്ട, അതുപോലെ ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ കളറ് മാറുന്ന ടൈമിൽ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രെഡല്ല, വേവാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2 ഭാഗം ഒന്ന് ചെറുതായി ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗം ഒന്ന് മുരവിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 4 സ്നാക്കും ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാത്ത ഭാഗം നോക്കിയിട്ട് കൈ വെച്ചിട്ടൊന്ന് അടർത്തിയെടുത്തിട്ട് നമുക്ക് ഇതിക്ക് മയോണീസിൻ്റെ ഒക്കെ കൂട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ മയോണീസ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയാണ്. അപ്പോൾ ഇത് മയോണീസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു വെക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2-4 ടേബിൾ സ്പൂണ് മയോണീസ് എടുത്തിക്കണേ. അയക്കവ് പോലെ 1/2 കപ്പ് കക്കരിക്കയും അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂണ് ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ക്യാരറ്റ് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉപ്പ് ചെറിയതായിട്ടൊരു ഉപ്പ് രസത്തിന് വേണ്ടിയിട്ട് ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മയോണീസ് നന്നായി ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണീസ് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിലും ആക്കിയിടുക. ഞാൻ കുറച്ചുകൂടെ ലൂസിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഓരോ പീസ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. ഒരു ഭാഗം നമുക്ക് പശ തേക്കാത്ത ഭാഗം നോക്കിയിട്ട് അടർത്തിയെടുത്തിട്ട് നമുക്ക് 2 ടീസ്പൂണോളം മയോണീസിൻ്റെ കൂട്ടത്തിക്ക് വെച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചിക്കനും ബീഫൊക്കെ ആഡ് ചെയ്യാൻ
താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഷവർമ ഒക്കെ കഴിക്കണം, അതേ രുചി തന്നെ കഴിക്കാനും പറ്റും. ബ്രെഡ് ഷവർമ ആക്കിയിട്ട് കഴിക്കാം. ഇതുപോലെ ബ്രെഡ് പോക്കറ്റ് ആക്കണമെങ്കിൽ ഞാൻ നടു കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ തയ്യാറാക്കിയാൽ നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ബ്രെഡ് തിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്ക് കൂടുതൽ എണ്ണക്ക് ഒന്നും ചിലവില്ല. അപ്പോൾ നമുക്ക് ചിക്കനൊന്നും വേണമെന്നില്ല. ഇത് മാത്രം മതി, മയോണൈസിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല രുചിയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി എനിക്ക് അറിയിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.